ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡാള് കറി ഞാൻ ഇപ്പോൾ ഇട്ട ആ വ്ളോഗിൻ്റെ അകത്തെ ഡാള് കറി. അത് ഒത്തിരി പേര് ചോദിച്ചു അതിൻ്റെ അകത്തെ അതിൻ്റെ റെസിപ്പി എന്തുവാന്ന്. അതാണ് ഈ ഇടുന്നത്. നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഡാള് കറി. അത് ഡാള് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനിപ്പോൾ ഈ കപ്പിന് 1.5 കപ്പാണ് എടുത്തേക്കുന്നത്. ഈ ഇത് ഞാൻ 1/2 മണിക്കൂർ തൊമരപ്പരിപ്പാണ് നമ്മുടെ, 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച തൊമരപ്പരിപ്പാണ്. അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കാം. ഇപ്പം ഞാനിപ്പോ ഈ വീഡിയോ നിങ്ങളെ കാണിക്കണമെങ്കിൽ ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം കാണിക്കേണ്ടിയേ. പക്ഷെ നിങ്ങൾക്കാവുമ്പോൾ ഇങ്ങനെ കുക്കർ ഇങ്ങോട്ട് അടപ്പത്ത് വെച്ചിട്ട് ഓരോ സാധനവും അരിഞ്ഞരിഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഇട്ടാൽ മതി. ഇതിലോട്ട് ഞാൻ ഒരു വലിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, മുളകൊക്കെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഇതുപോലുള്ള ഒരു 5 വെളുത്തുള്ളി ചെറുതാണെങ്കിൽ അതിൽ ഇച്ചിരി കൂടെ കൂട്ടിയേറെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്ര ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിടണം. ആ ഇഞ്ചിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞിടണം. സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് മല്ലിയില, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് നന്നായി വേവിച്ചെടുക്കാം. നമുക്ക് തുറന്ന് നോക്കി നോക്കാം വെന്തോന്ന്. അപ്പൊ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് തവിയും കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. എത്രയും ചാറ് കാണുന്ന വെച്ചാൽ അത്രയും ഒത്തിരി അങ്ങ് വെള്ളം ആക്കണ്ട. അഥവാ നിങ്ങൾ ഒഴിച്ച വെള്ളം കുറവായിപ്പോയി, ഇത് ഒത്തിരി അങ്ങ് കട്ടിയായിപ്പോയെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഈ സമയം ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇപ്പൊ നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞ് ആ പ്രഷർ പോകുന്ന ടൈം ഒന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കറിയാണ് ഇത്. ഇനി നമുക്കൊന്ന് കടുക് താളിക്കാം. ഇപ്പൊ കടുക് താളിക്കാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം എടുത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, 3 കറിവേപ്പില, 1 ഉള്ളി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടുക. ഇനി ഇത് കടുക് വറുത്തത് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന പരിപ്പ് കറി റെഡിയായി. ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഡിഷുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു.